പലസ്തീനിൽ മാതളം ധാരാളമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. പല സ്ഥലനാമങ്ങളും മാതള നാരകത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടതാണ്. റിമ്മോൻ, ഗത് റിമ്മോൻ, എൻ റിമ്മോൻ, റിമ്മോൻ പേരസ്, അങ്ങനെയുള്ള പല പേരുകളും. അതിൻ്റെ കാരണം എബ്രായ ഭാഷയിൽ ഈ പൊംഗ്രാനറ്റിന്, മാതളത്തിന് റിമ്മോൻ എന്നാണ് പറയപ്പെടുന്നത്. ധാരാളം ചെറിയ ശിഖരങ്ങളും ഇരുണ്ട് കറുത്ത ഇലപ്പടർപ്പും ഇടയ്ക്കിട മുള്ളുകളുമുള്ള വൃക്ഷമാണ് മാതളനാരകം. 3 മീറ്ററിലധികം ഉയരം ഉണ്ടായിരിക്കുകയില്ല. പൂക്കൾ വെളുപ്പും ചുവപ്പും കലർന്നതാണ്. കായ്കൾ ഗോളാകൃതിയും ഏതാണ്ട് 10 സെന്റിമീറ്റർ വ്യാസവും ഉള്ളതാണ്. പച്ച നിറമുള്ള ഇളം കായ്കൾ പാകമാകുമ്പോൾ ചുവക്കും. കായ്കൾക്കകത്ത് അസംഖ്യം വിത്തുകളുണ്ടായിരിക്കും. മാതളരസത്തിൽ നിന്നും ഉത്തേജക പാനീയം നിർമ്മിക്കുന്നുമുണ്ട്. പൂക്കളിൽ നിന്ന് ഔഷധവും നിർമ്മിക്കാറുണ്ട്. മഹാപുരോഹിതൻ്റെ അങ്കിയുടെ വിളുമ്പിലെ പൊന്മണികൾ പരസ്പരം ഉരസാതിരിക്കാൻ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴമുണ്ടാക്കി അലങ്കരിച്ചിരുന്നു. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം എന്നിങ്ങനെയാണ് ചേർത്തിരുന്നത്. ശലോമോൻ്റെ ദൈവാലയ സ്തംഭത്തിലും ഈ അലങ്കാരപ്പണി ഉണ്ടായിരുന്നു. ദക്ഷിണ പലസ്തീൻ്റെ ഫലസമൃദ്ധിയുടെ ചിഹ്നമായി ഒറ്റുകാർ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നത് മാതളപ്പഴവും അത്തിപ്പഴവും മുന്തിരിക്കുലയുമായിരുന്നു. വാഗ്ദത്ത നാടിനെക്കുറിച്ചുള്ള വർണ്ണനയിൽ മോശെ മാതളനാരകം എടുത്തു പറയുകയുണ്ടായി. ഉത്തമഗീതത്തിൽ കാന്തയുടെ ചെന്നികളെ മാതളപ്പഴത്തോട് ഉപമിക്കുന്നുമുണ്ട്. മാതളനാരകം പൂക്കുന്നത് വസന്താഗമനത്തെ വിളംബരം ചെയ്യുന്നു. വെട്ടുക്കിളികൾ മാതളത്തെയും നശിപ്പിക്കുന്നുമുണ്ട്. ദൈവാനുഗ്രഹ സൂചകമായി മുന്തിരിവള്ളി, അത്തി, ഒലിവുമരം എന്നിവയോടൊപ്പം മാതളവും കായ്ക്കുന്നതായി ഹഗ്ഗായി പ്രവചിച്ചിട്ടുമുണ്ടല്ലോ.